ഹായ് ഗായ്സ്, ഞാനേ പെരുവൻ സിനിമ കണ്ടു. അതായത് തൊള്ളുവത ഇളമൈ, കാതൽ കൊണ്ടൈൻ, പുതുപ്പേട്ട, മയക്കം എന്ന ഇത്ര സിനിമകൾക്ക് ശേഷം ധനുഷ് സെൽവരാമൻ കോംബോയിൽ വന്ന പടമാണ്. കൂടാതെ യുവൻ ശങ്കർ രാജയാണ് മ്യൂസിക്. ഈ സിനിമ ഇറങ്ങിയപ്പോൾ തന്നെ ടീസർ മാത്രമേ വന്നിട്ടുള്ളൂ. അതുകൊണ്ട് ഇതിൻ്റെ ജേനർ എന്താണ്, ഇതിൻ്റെ കഥ എന്താണ് ഒന്നും നമുക്കൊരു വ്യക്തമല്ലായിരുന്നു. കാരണം ട്രെയിലറോ ഒന്നും ഇറങ്ങിയിട്ടില്ല, പടത്തിനെ പറ്റി വലിയ പ്രമോഷൻ ഒന്നും കൊടുത്തിട്ടില്ല. ഈ പടം കണ്ടു. ഈ പടം ഒരു ഹൊറർ എലമെൻ്റ്, അതായത് ഹൊറർ ടച്ച് ഉള്ള ഒരു റിവഞ്ച് പടമാണ്. റിവഞ്ച് പടമൊന്നും പറയാൻ പറ്റത്തില്ല, ഒരു വേറെ ടൈപ്പാണ്. ഈ പടം തുടങ്ങുമ്പോൾ തന്നെ ഒരു ധനുഷിൻ്റെ കൊച്ചുകാലമാണ് കാണിക്കുന്നത്. അതായത് ഇരട്ടകളാണ്, അതിലൊരു ധനുഷ് ഒരു സൈക്കോയാണ് അല്പം. അവിടെ നിന്ന് കുറച്ച് കാര്യങ്ങൾ ഉണ്ടാകുന്നു, അതിനുശേഷം 20 വർഷത്തിന് ശേഷമാണ് കാണിക്കുന്നത്. അപ്പം നാട്ടിൽ കതിർ പ്രഭു എന്നാണ് രണ്ട് ധനുഷിൻ്റെ പേര്. അതിൽ കതിർ എന്ന് പറയുന്ന ആൾ ആണ് ഇച്ചിരി സൈക്കോ ടീം. പ്രഭു എന്ന് പറയുന്ന ആൾ നാട്ടിൽ ഒരു ഭാര്യയും ഒരു മോളുമായിട്ട് നല്ല സന്തോഷമായിട്ട് ജീവിക്കുന്നു. ആ സമയത്താണ് ധനുഷിൻ്റെ മോളുടെ ദേഹത്ത് ഒരു പ്രേതം, അതായത് ഒരു സൂപ്പർ നാച്ചുറൽ പവർ അവരുടെ വീട്ടിലുണ്ടാവുകയാണ്. അത് എന്താണ്, അത് എങ്ങനെ അതിനകത്തു നിന്ന് നമുക്ക് റെഡിയാവാം, അതായത് ആ ഒരു സൂപ്പർ നാച്ചുറൽ ആ കൊച്ചിൻ്റെ ദേഹത്തു നിന്ന് എങ്ങനെ ആ ഒരു പവറിനെ ഇല്ലാതാക്കാമെന്ന്, അതിനുവേണ്ടി പ്രഭു എന്ന് പറയുന്ന ധനുഷ് ഇറങ്ങിത്തിരിക്കുന്നതാണ് ഈ പടം മെയിനായിട്ട്. അതിനുശേഷം ഇതിനകത്ത് സൈക്കോ ആയിട്ടുള്ള കതിർ എന്ന് പറയുന്ന ധനുഷുണ്ട്. അവർ വേറൊരു നാട്ടിൽ ഭാര്യയും പിള്ളേരൊക്കെ ആയിട്ട് ജീവിക്കുന്നു. അവർക്ക് ഉണ്ടാകുന്ന ഒരു സംഭവം, അവർക്ക് ഫ്ലാഷ് ബാക്ക്. അങ്ങനെ ഫസ്റ്റ് ഹാഫ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത രീതി ഗ്രിപ്പിംഗ് നമ്മൾ പിടിച്ചിരുന്നു പോകും. തിയേറ്ററിൽ ഇൻ്റർവെൽ ബ്ലോക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ഇതാണ്. നല്ല സ്ട്രോങ് ഹൊറർ ടച്ച് ഉള്ളൊരു ഇൻ്റർവെൽ ബ്ലോക്കോട് വന്ന് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫിലോട്ട് പോകുമ്പോഴത്തേനും പടം ഒരു പ്രഡിക്റ്റബിൾ ആണ്. അതായത് നമ്മൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് പ്രഡിക്റ്റബിൾ ആണ്. പ്രഡിക്റ്റബിൾ സംഭവം തന്നെ നമുക്ക് ഒരു ഭയങ്കര രീതിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാത്ത രീതിയിലാണ് ഇതിൻ്റെ ക്ലൈമാക്സ് കൊണ്ട് നിർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഫസ്റ്റ് ഹാഫിൻ്റെ അത്രയും ഒരു ഗും സെക്കൻഡ് ഹാഫിൽ വന്നിട്ടില്ല. സെക്കൻഡ് ഹാഫ് ലെയറായിട്ട് ഒന്നുമില്ല. അതായത് നേരെ അതേ ടൈപ്പിൽ തന്നെ, ഒരേ ടൈപ്പിൽ തന്നെ പോവുകയാണ്. ഈ റിവഞ്ച് എങ്ങനെ നടത്തുന്നു, അല്ലെങ്കിൽ ഈ രണ്ട് ധനുഷ് തമ്മിൽ ഏറ്റുമുട്ടുന്നു, അതിൽ ആര് ജയിക്കുന്നു എന്നാണ് പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള സംഭവമാണ് നമുക്ക് കാണിക്കുന്നത്. അതുപോലെ ക്ലൈമാക്സിൻ്റെ എൻഡ് പോർഷൻ എത്തുമ്പോഴത്തേനും ഒരു അത്രയ്ക്ക് ഒരു ഇമ്പാക്റ്റ് നമുക്ക് ഉണ്ടാക്കിയിട്ടില്ല. ഇതിൻ്റെ ക്ലൈമാക്സ് വേറെ ലെവലാണെന്നാണ് ഇതിൻ്റെ പ്രൊഡ്യൂസറൊക്കെ പറഞ്ഞിരുന്നത്. പക്ഷേ ഓഡിയൻസിന് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഇതിൻ്റെ ഗംഭീര റിപ്പോർട്ടായിരുന്നു ഫസ്റ്റ് ഹാഫ്. സെക്കൻഡ് ഹാഫ് അതുപോലെ തന്നെ ശോകമാണ്. ഈ റിപ്പോർട്ട് കണ്ടതിന് ശേഷമാണ് സിനിമ കണ്ടത്. എനിക്കും അതേ അഭിപ്രായം തന്നെയാണ്. ഫസ്റ്റ് ഹാഫ് ഒരു രക്ഷയില്ലാത്ത ഫസ്റ്റ് ഹാഫാണ്. സെക്കൻഡ് ഹാഫ് ഫസ്റ്റ് ഹാഫ് ലെവലില്ല, പക്ഷേ ഒരു വെറൈറ്റി ഉണ്ട്. സംഭവം മേക്ക് ചെയ്തേക്കുന്നതിനകത്തൊക്കെ ഒരു വെറൈറ്റി ഉണ്ട്. പിന്നെ ആ ഒരു സിനിമ എടുത്തേക്കുന്ന അന്തരീക്ഷം എല്ലാം അടിപൊളിയായിട്ട് തന്നെ ഉണ്ട്. എല്ലാവരുടെ പെർഫോമൻസ്, ധനുഷിൻ്റെ പെർഫോമൻസ് പിന്നെ പറയേണ്ട കാര്യമില്ല. അന്യായം പെർഫോമൻസാണ് ഇതിനകത്ത്. പിന്നെ ഇതിനകത്തൊരു സ്വീഡിഷ് നടിയുണ്ട്. അതായത് ഇതിനകത്ത് ആ ഒരു കതിർ എന്ന് പറയുന്നത് ധനുഷിൻ്റെ ഭാര്യയായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസാണ്, ഒന്നും പറയാനില്ല. പിന്നെ ധനുഷിൻ്റെ മോള് പ്രഭു എന്ന് പറയുന്ന ധനുഷിൻ്റെ മോള് അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ വേറെ റേഞ്ച് പെർഫോമൻസാണ്. ടോട്ടലി ഇങ്ങനെയാണ് കഥ. ഒരു സ്ട്രോങ് ഹൊറർ ടച്ച് ഉള്ളൊരു പടം. അധികം ഡ്രാമാറ്റിക്കും അല്ല, എന്നാൽ അത്രയ്ക്കും ലാഗടിപ്പിക്കുന്ന പരിപാടിയല്ല. ഇതിൻ്റെ സ്ക്രീൻ പ്ലേ അത്രയ്ക്കും ചെറുതാണ്, കാരണം ഈ പടം 2 മണിക്കൂറേ ഉള്ളൂ. അത് ഏറ്റവും പടത്തിന് പ്രയോജനമുള്ളൊരു കാര്യമാണ്. ടോട്ടലി അടിപൊളി പടം. എന്താ പറയുന്നത് പറഞ്ഞാൽ ആവറേജ് അല്ല, ഒരു എബോ ആവറേജിന് മുകളിൽ നിൽക്കുന്ന പടമാണ്. അടിപൊളി പടം. ഫസ്റ്റ് ഹാഫും അതേ ഫസ്റ്റ് ഹാഫിൻ്റെ അതേ ഒരു ഗ്രിപ്പോടെ തന്നെ സെക്കൻഡ് ഹാഫ് കൂടെ പോകാറുണ്ടെങ്കിൽ ഇത് എക്സ്ട്രാ ഓർഡിനറി ആയി മാറി. തന്നെ സെക്കൻഡ് ഹാഫ് ആ ഒരു ചെറിയൊരു എന്താ പറയുന്നത് പ്രഡിക്റ്റബിളായിട്ടും ഒരു അത്രയ്ക്ക് ഇമ്പാക്റ്റ് ഉണ്ടാക്കാത്തതുകൊണ്ടാണ് ഒരു ടോട്ടലി ആ ഒരു റേഞ്ച് നിൽക്കുന്നത്. എന്തൊക്കെയായാലും നല്ലൊരു പടം, നല്ലപോലെ ആസ്വദിച്ചിരുന്നു കണ്ടു. തിയേറ്ററിൽ നമ്മളെ പിടിച്ചിട്ട് പടത്തിനകത്ത് കയറി കഴിഞ്ഞാൽ നമ്മൾ അതിനകത്തൊരു കണക്റ്റായി പോകും. അങ്ങനെ ഒരു കാര്യമുണ്ട് ഈ പടത്തിന്. അങ്ങനെ ടോട്ടലി അടിപൊളി.